ജില്ലയിൽ നിപ്പ കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നത് പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടവും നടപടികൾ കർശനമാക്കി. 20 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കുന്നതിനാണ് ജാഗ്രത തുടരുന്നത്. ആരോഗ്യ പ്രവർത്തകനായ ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയത്. ഇതുവരെ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 20 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. കൂടുതൽ പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. രോഗം ബാധിച്ചവരുടെ സമ്പർക്ക പട്ടികയിൽ 800 പേരാണുള്ളത്. ഇതിൽ 157 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. 77 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്നത് തടയാൻ കർശന നിയന്ത്രണങ്ങൾക്കാണ് ജില്ലയിൽ തുടക്കമായത്. വരുന്ന 10 ദിവസത്തേക്ക് ജില്ലയിലെ പൊതുപരിപാടികൾ ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. മുഴുവൻ വിദ്യാലയങ്ങളും 2 ദിവസത്തേക്ക് അവധിയും നൽകി. ജില്ലയിൽ മാസ്ക് ധരിക്കലും നിർബന്ധമാക്കിയിട്ടുണ്ട്. കോഴിക്കോടിനു പുറമെ വയനാട്, മലപ്പുറം, കണ്ണൂർ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിയിട്ടുമുണ്ട്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ലക്ഷണങ്ങൾ ഗുരുതരമല്ല എന്നതാണ് നേരിയ ആശ്വാസത്തിന് വകയുള്ളത്. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തെ കാണുന്നത്. ജാഗ്രതാ നിർദ്ദേശം വന്നതോടെ ജില്ലയിലെ നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ പുറത്തിറങ്ങുന്നത് ഗണ്യമായി കുറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.